സംസ്ഥാനത്ത് ഇന്ന് 2406 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2067 പേർ രോഗമുക്തരായി. 10 മരണങ്ങളാണ് ഇന്നുണ്ടായത്. കോവിഡിന്റെ അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. രോഗത്തെ ഉച്ചസ്ഥായിയിലെത്താൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തനായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗികളുടെ എണ്ണം 8 മടങ്ങ് വർദ്ധിച്ചാലും ചികിത്സിക്കാനുള്ള സൗകര്യം സംസ്ഥാനത്തുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 2406 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2067 പേർ രോഗവിമുക്തരായി. സംസ്ഥാനത്തെ കോവിഡ് കാരണം മരണമടഞ്ഞത് 10 പേരാണ്. മറ്റു വിവരങ്ങൾ പത്രക്കുറിപ്പായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. രോഗത്തെ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്താൻ അനുവദിക്കാതെ കൂടുതൽ സമയം നമുക്ക് പിടിച്ചു നിർത്താനായി. കോവിഡ് ബാധിതരുടെ എണ്ണം ഏറ്റവും അധികം തിരുവനന്തപുരം ജില്ലയിലാണ്. 352 പേർക്കാണ് പുതിയതായി രോഗബാധ കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിലെ 238 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളിലെ കണക്ക് ഇങ്ങനെയാണ്. കാസർഗോഡ് 231, മലപ്പുറം 230, പാലക്കാട് 195, കോട്ടയം 189, കൊല്ലം 176, ആലപ്പുഴ 172, പത്തനംതിട്ട 167, തൃശൂർ 162, എറണാകുളം 140, കണ്ണൂർ 102, ഇടുക്കി 27, വയനാട് 25 എന്നിങ്ങനെയാണ് കണക്കുകൾ. രാജകുമാരിയിൽ വീണ്ടും കോവിഡ് ആശങ്ക. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണിത്. ചടങ്ങിൽ പങ്കെടുത്ത വൈദികനും 14-കാരിക്കും കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ 9-ാം തീയതി നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 12 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നടത്തിയ ചടങ്ങിലാണ് രോഗം പടർന്നതെന്നാണ് ആരോപണം. ചടങ്ങിൽ പങ്കെടുത്ത കോട്ടയം സ്വദേശിയായ വൈദികനും 14-കാരിക്കും ഞായറാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 30 പേരുടെ പരിശോധനാ ഫലം പുറത്തുവന്നപ്പോൾ 10 പേരിൽ രോഗബാധ കണ്ടെത്തി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 9 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. വരന്റെ അടുത്ത സുഹൃത്താണ് ഒരാൾ. വരന്റെ സഹോദരിയും ഭർത്താവും പോണ്ടിച്ചേരിയിൽ നിന്നാണ് ചടങ്ങിനെത്തിയത്. ഇവരുടെ പരിശോധനാ ഫലം ഇതുവരെ ലഭ്യമായിട്ടില്ല. ന്യൂസ് 18, രാജകുമാരി. മലവെള്ളപ്പാച്ചിലിൽ പുഴയോരമിടിയുമെന്ന ആശങ്കയിലാണ് കോഴിക്കോട് പുതുപ്പാടി അടിവാരത്തെ കുടുംബങ്ങൾ. പുഴയോരം കെട്ടി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ അധികൃതരെ സമീപിക്കുന്നുണ്ടെങ്കിലും തുടർ നടപടിയുണ്ടാവുന്നില്ല. പൊട്ടിക്കൈ ഭാഗത്തെ ജനങ്ങൾ ഭീതിയിലാണ്. മഴവെള്ളപ്പാച്ചിൽ ഇവരുടെ സ്വസ്ഥ ജീവിതം ഇല്ലാതാക്കി. പുഴയുടെ തീരമിടിയുന്നതുമൂലം വീടുകൾ അപകടാവസ്ഥയിലുമാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. മെഷർമെന്റ് ഒക്കെ എടുത്തു പോയി അതിനെ ഞങ്ങൾ പാസ്സായി എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അത് പിന്നെയും നടന്നില്ല. പിന്നെയും നമ്മൾ ഫോളോ ചെയ്യാണ്. 2018 2019 ഒക്കെ ഇപ്പോൾ 2020 വീണ്ടും ഇവിടെ വലിയൊരു ഇടി വന്നിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട് മൊത്തം പോകും. എൻ്റെ വീട് മാത്രമല്ല ബാക്കിയുള്ള മുഴുവൻ താഴെയുള്ള എല്ലാ വീടുകളും ചെയ്യാണ് അവർ പോകാനുള്ള ഒരു ഇതോ പോയിരുന്നത്. കാരണം അത്രയും ഉള്ളോട്ട് വന്നിരിക്കുകയാണ്. പല വീടുകളും എപ്പോൾ വേണമെങ്കിലും പുഴയിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ചുരത്തിലും വനപ്രദേശത്തും മഴ ശക്തമായാൽ ഉണ്ടാവുന്ന മഴവെള്ളപ്പാച്ചിലിൽ വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെ ഒലിച്ചെത്തും. പുഴയോരം കെട്ടി സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകണം എന്നാണ് ആവശ്യം. ന്യൂസ് 18, താമരശ്ശേരി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ 1-ാം ഘട്ട പട്ടയ വിതരണത്തിന്റെ ഭാഗമായി 43 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA പട്ടയങ്ങൾ വിതരണം ചെയ്തു. അവശേഷിക്കുന്ന പട്ടയ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ലാലു അധ്യക്ഷത വഹിച്ചു. വടകര ചോറോട് പഞ്ചായത്തിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശത്ത് സർക്കാർ വക ഭക്ഷ്യധാന്യങ്ങൾ എത്തിയില്ലെന്ന് പരാതി. തീരദേശമായ കുരിയാടിയിലെ ഒരു വാർഡിൽ കലക്ടർ പ്രഖ്യാപിച്ച അരി പോലും എത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. വടകര ചോറോട് പഞ്ചായത്തിലെ 17-18 വാർഡുകളാണ് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ 180 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവിടെ ചികിത്സാ ആവശ്യത്തിനല്ലാതെ ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. ഭക്ഷ്യവസ്തുക്കൾ അധികൃതരും വോളണ്ടിയർമാരും എത്തിക്കും. എന്നാൽ ഇതുവരെ റേഷനരിയോ കളക്ടർ പ്രഖ്യാപിച്ച അരിയോ എത്തിയിട്ടില്ല എന്നാണ് പരാതി. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ഇതിലേക്ക് 12 ദിവസം കഴിഞ്ഞു. നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചു. അത് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല. 6 ദിവസം മുമ്പ് കളക്ടർ ഈ പ്രദേശം സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വിഷമതകൾ അറിഞ്ഞ് ശേഷം 5 കിലോ അരി ഇന്ന് തന്നെ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദിവസം 6 കഴിഞ്ഞിട്ടും ഇത്
ഇതുവരെ ഒരു മത്സ്യത്തൊഴിലാളിക്ക് പോലും ഒരു കിലോ അരി പോലും കൊടുത്തിട്ടില്ല. വാർഡിൽ നിന്ന് യഥാസമയം പേരുവിവരം ലഭിക്കാത്തത് കൊണ്ടാണ് ഭക്ഷ്യധാന്യങ്ങൾ വൈകിയത് എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ കളക്ടർ പ്രഖ്യാപിച്ച അരി വിതരണം ഉടൻ പൂർത്തിയാക്കുമെന്നും ഓണക്കിറ്റ് ഭാഗികമായി എത്തിയിട്ടുള്ളൂവെന്നും വാടംഗം പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളി കിറ്റ് വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. പ്രയാസമനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സഹായം ഉടൻ എത്തിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളി നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 വടകര. കണ്ണൂർ ഉദയഗിരിയിൽ കാർത്തികപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയുള്ള ഹൈടെക് ബഹുനില കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് മലയോര മേഖലയിലെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത്. പഠന നിലവാരത്തിൽ മുന്നിലെങ്കിലും സൗകര്യമില്ലാത്തതാണ് കാർത്തികപുരം സ്കൂളിലെ പ്രതിസന്ധി. ഹാളിൽ സ്ക്രീൻ വെച്ച് മറച്ചും ഫിറ്റ്നസ് ലഭിക്കാത്ത മുറികളിലിരുന്നുമാണ് വർഷങ്ങളായി കുട്ടികളുടെ പഠനം. എൽ പി യു പി സെക്ഷനിൽ ബിൽഡിങ് തകരാറായിട്ട് അത് പണിയാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും നാളായിട്ടും അതിന് ഇതുവരെ ഒരു പുരോഗതിയിൽ എത്തിയിട്ടില്ല. ഈ അധ്യയന വർഷമെങ്കിലും കുട്ടികളെ പുതിയ ബിൽഡിങ്ങിലേക്ക് പഠിപ്പിക്കാനെന്ന ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങളാൽ ഓരോ വർഷവും അതിൻ്റെ പണി മുടങ്ങുകയാണ്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് വർഷം 5 ആകുന്നു. പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതിലാണ് പ്രതിഷേധം. കാരണം കുറേ സൗകര്യമുള്ളൊരു കെട്ടിടം പണിയുന്നു, പക്ഷേ അതിൻ്റെ പണി അടുത്ത കാലത്ത് എങ്ങനെ പൂർത്തിയാക്കുന്നതായിട്ട് നമുക്കറിയില്ല. കാരണം മോളിൽ ഇപ്പം പ്രൈമറി ക്ലാസ്സുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഹാളിൽ എടുത്ത് ആണ് അവരെ പഠിപ്പിക്കുന്നത്. അതിപ്പോൾ അത് ആ സെപ്പറേറ്റഡ് റൂമുകളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസം മാറുന്ന സമയത്ത് കുട്ടികൾക്കുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉടനെ ആയില്ലെങ്കിൽ അത് കുട്ടികളുടെ അഡ്മിഷനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. നിർമ്മാണത്തിന് തടസ്സമായി നിന്ന പാറക്കൂട്ടം നീക്കം ചെയ്യാൻ 1 വർഷമെടുത്തു. പൊട്ടിച്ച കല്ലുകൾ വിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ വീണ്ടും എടുത്തു 1 വർഷം. നിർമ്മിതി കേന്ദ്രത്തിലാണ് നിർമ്മാണ ചുമതല. കെട്ടിടം എപ്പോൾ പൂർത്തിയാകുമെന്ന് പറയാൻ ആർക്കും അറിയില്ല. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ എങ്ങനെ ക്ലാസ്സുകൾ ഒരുക്കുമെന്ന് അധ്യാപകർക്കും അറിയില്ല. നിർമ്മാണം പൂർത്തിയാക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ന്യൂസ് 18 ആലക്കോട്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ OP വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. പുതിയതായി പണികഴിപ്പിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനവും OP പ്രവർത്തന ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മീൻവണ്ടിയിലെത്തിച്ച ഇടപാടുകാർക്ക് കൈമാറുന്നതിനിടെ കഞ്ചാവ് കടത്തുന്നയാളെ നാട്ടുകാർ തടഞ്ഞ് എക്സൈസിന് കൈമാറി. ഇന്ന് രാവിലെ കണ്ണൂർ കൊടുവള്ളി പുതിയ പാളത്തിന് സമീപത്താണ് സംഭവം. കാസർഗോഡ് ഉപ്പള സ്വദേശി കിരൺ, സുഹൃത്തും സഹായിയുമായ ബിബിൻ എന്നിവരാണ് കുടുങ്ങിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തുന്നതിനിടെ ബിബിൻ കുതറിയോടി തൊട്ടടുത്തുള്ള കൊടുവള്ളി പുഴയിൽ ചാടി. ഇയാളെ കണ്ടെത്താൻ പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ എക്സൈസ് തിരച്ചിൽ തുടരുകയാണ്. 4.5 കിലോ കഞ്ചാവ് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. ഹൈഡ്രോളിക് സംവിധാനത്തിൽ പ്രസ് ചെയ്ത് കേക്ക് രൂപത്തിൽ തയ്യാറാക്കിയ ഉണക്ക കഞ്ചാവാണ് ലഭിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാട്ടക്കടയിൽ തഹസീൽദാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. ആരനാട് പറണ്ടോട് സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. തഹസീൽദാർ സഞ്ചരിച്ച കാർ ഇയാളുടെ സ്കൂട്ടറിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് തഹസീൽദാരെയും ഡ്രൈവറെയും ഭീഷണിപ്പെടുത്തിയത്. തഹസീൽദാർ മധുസൂദനൻ നായരുടെ പരാതി തുറന്നാണ് അറസ്റ്റ്. കണ്ണൂർ വായാട്ടുപറമ്പ് കവലയിൽ കവർച്ച. 7 ക്വിന്റൽ കുരുമുളകും പണവും നഷ്ടപ്പെട്ടു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ബിജു അഗസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വായാട്ടുപറമ്പ് കവലയിലെ പുത്തൻപുരയിൽ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത്. ഇന്നോവ കാറിലെത്തിയ സംഘം കടയുടെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത്. മോഷണ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കോവിഡ് കാലത്ത് ഉപജീവനത്തിനുള്ള വഴികൾ അടഞ്ഞതോടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് കലാകാരന്മാർ. അക്കൂട്ടത്തിൽ ഒരാളാണ് മലപ്പുറം കൊളത്തൂർ സ്വദേശി കൃഷ്ണകുമാർ. കഥകളി ചെണ്ട പഠിപ്പിച്ചിരുന്ന കൈകൊണ്ട് കായ ഉപ്പേരി വറക്കുകയാണ് ഇന്ന് കൃഷ്ണകുമാർ. ജീവിത പ്രാരാബ്ധങ്ങളുടെ മുറുക്കമാണ് ഇന്ന് കൃഷ്ണകുമാറിന്റെ ചെണ്ടയിൽ ഉയരുന്നത്. തിരുവനന്തപുരം മാർഗി കഥകളി പഠന കേന്ദ്രത്തിലെ ചെണ്ടാശാനും കലാകാരനുമാണ് കൃഷ്ണകുമാർ. മാർച്ചിൽ കോവിഡ് തിരശീല നീക്കി രംഗപ്രവേശം ചെയ്തതോടെ കഥകളി അരങ്ങൊഴിഞ്ഞു. ഇക്കാലം ഉടൻ തീരും എന്നു കരുതി കാത്തിരുന്നെങ്കിലും കോവിഡിന്റെ രൗദ്രതാണ്ഡവം രംഗം പിടിച്ചു. എല്ലാവരും വീട്ടിലിരുന്ന് കാഴ്ചക്കാർ മാത്രമായി. ഉപജീവനം പ്രതിസന്ധിയിലായതോടെ കൃഷ്ണകുമാർ സുഹൃത്തുക്കൾക്കൊപ്പം പുതിയ മേഖലയിലേക്ക് തിരിഞ്ഞു.
നമ്മുടെ പ്രവൃത്തിയെ പ്രൊഫഷൻ നമ്മളെ ബാധിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഈ ചെണ്ടല്ലാണ്ട് വേറെ ഒരു വിദ്യാഭ്യാസം നമുക്ക് അറിയില്ല. അങ്ങനെയാണ് ഒരു ആലോചന വന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ മുഖാന്തരം അങ്ങനെ ഇതിലേക്ക് പെട്ടെന്ന്. ഓണക്കാലമായതോടെ കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും ഒക്കെ ആവശ്യക്കാർ ഏറെയുണ്ട്. ഓണം വറുതിയിലാകാതിരിക്കാൻ ഈ ജോലി സഹായകമായെന്ന് കൃഷ്ണകുമാർ. നിലവിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെ ചിലവാനായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചോ ആൾക്കാർ നന്നായിട്ട് പറയുന്നുണ്ട്. ചെയ്യുന്ന കർമ്മം ഏതായാലും പരമാവധി നന്നായി ചെയ്യുക എന്നുള്ളതാണല്ലോ. വാങ്ങിക്കുന്നുണ്ട്, കടകളിൽ കൊടുക്കുന്നവരും അവരും നന്നായിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങളൊരു ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. 17-ാം തീയതി ചിങ്ങമൊന്നിന് തുടങ്ങുകയും ചെയ്തു. ഈ കാലവും കടന്നുപോകും. മേളപ്പെരുക്കത്തിന്റെ വേദികൾ അകലെയാകില്ല. എല്ലാവരെയും പോലെ ഈ കലാകാരനും പ്രതീക്ഷയിലാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. മാനം തെളിഞ്ഞതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. മഞ്ഞുപുതച്ച തേയിലക്കുന്നുകൾ കാണാൻ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ് എത്തുന്നത്. ആദ്യം കോവിഡ്, പിന്നെ പേമാരി. മാസങ്ങളായി സഞ്ചാരികൾ മാറി നിൽക്കുകയായിരുന്നു. ആശങ്കകൾക്ക് ശമനമുണ്ടായതോടെ ആരെയും ആകർഷിക്കുന്ന പ്രകൃതി സൗന്ദര്യം നുകരാൻ മൂന്നാറിലേക്ക് ആളുകൾ എത്തി തുടങ്ങി. വാഹനം റോഡരികിൽ ഒതുക്കി മുഖാവരണവുമായി ഇങ്ങനെ ഒരു സെൽഫി, പിന്നെ മഞ്ഞിന്റെ മനോഹാരിതയെ ഒപ്പിയെടുക്കാൻ ഇത്തരം ചില മൊബൈൽ ടെക്കുകൾ. ഞങ്ങൾ ഔപചാരികമായിട്ട് ഇങ്ങനെ മൂന്നാർ വരെ ഒന്നും പോകേണ്ട ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കോടയും ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സെൽഫി എടുക്കാനായിട്ട് ഞങ്ങൾ വെറുതെ നിർത്തിയത്. എന്തായാലും ഭയങ്കര ഭംഗിയുണ്ട് ഇപ്പോൾ മൂന്നാർ. ഇപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ഇതിലും ഭംഗി വരും. നല്ല മഞ്ഞും കോടയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട്, എന്തായാലും കൊള്ളാം, അടിപൊളി. ഇപ്പോൾ മുമ്പൊക്കെ ഓണനാളുകളിൽ വിദേശ സഞ്ചാരികളുടെ തിരക്കായിരുന്നു മൂന്നാറിൽ. കോവിഡ് എല്ലാം തകിടം മറിച്ചപ്പോൾ മല കയറി എത്തുന്നത് നാട്ടുകാർ മാത്രം. മൂന്നാറിന്റെ വിളി അവഗണിക്കാനാവാത്ത ഇതുപോലെ ചിലർ. കഴിഞ്ഞ ഒരു 2-3 ദിവസം എപ്പോഴും ഫ്രീക്വന്റ് വരാറുണ്ട് മൂന്നാർ. അടിപൊളിയാണ്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ടൈമിൽ വരാനും ഈ കാലാവസ്ഥയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് മൂന്നാർ. ഞാൻ ഫ്രീക്വന്റ് വരുന്ന സ്ഥലം തന്നെയാണ്. നേരിയ തോതിൽ സഞ്ചാരികൾ എത്തുമ്പോഴും മൂന്നാറിന്റെ വിനോദസഞ്ചാര രംഗം തണുത്തുറഞ്ഞു കിട്ടപ്പാണ്. 2 വർഷങ്ങളിൽ പ്രളയവും ഈ വർഷം കോവിഡും അവരുടെ പ്രതീക്ഷകളൊക്കെ തകർത്ത് കളഞ്ഞുവല്ലോ. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18, ഇടുക്കി. പൊന്നോണക്കാലം. കായ്ഫലങ്ങൾ വിവിധ വർണ്ണങ്ങളിലാക്കി വ്യത്യസ്ത രീതിയിൽ പൂക്കളം തീർത്തിരിക്കുകയാണ് കൊട്ടാരക്കരയിലെ ഒരു കുടുംബം. കാർഷിക സമൃദ്ധിയുടെ ആഘോഷത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് കുട്ടികളുടെ ഈ പൂക്കളം. കോവിഡ് കാലത്ത് ഓണവും ആഘോഷവുമെല്ലാം വീടുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. പൂക്കളെ വെല്ലുന്ന വൈവിധ്യത്തോടെയാണ് പച്ചക്കറികളം ഒരുക്കിയത്. കൊട്ടാരക്കര സ്വദേശി റെജിയുടെ വീട്ടുമുറ്റത്താണ് പച്ചക്കറികളം ഒരുങ്ങിയത്. നാരങ്ങ, കാബേജ്, തക്കാളിപ്പഴം ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ബീട്രൂട്ട് എന്നിവ കൊണ്ടും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പൂക്കളമാണ്. എല്ലാ വർഷവും സ്കൂളുകളിൽ കുട്ടികൾക്ക് അത്തപ്പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. ഈ വർഷം അതുണ്ടായില്ല. ഈ കൊറോണ കാലമായതുകൊണ്ട് അതുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾ ചെയ്തതാണ്. പച്ചക്കറികൾ കൊണ്ട് കളം നിറഞ്ഞപ്പോൾ കുട്ടികൾക്കത് വേറിട്ട അനുഭവമായി. പണ്ട് കാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ അത്തപ്പൂക്കെ ഇട്ട് നല്ല കളിയും പാട്ടും ഒക്കെ ആയിട്ടാണ് നടത്തുന്നത്. അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെല്ലാം ശേഖരിച്ച് ഞങ്ങൾ വീടുകളിൽ തന്നെ അത്തപ്പൂട്ട് നല്ല രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം പിന്നെ ഇതായതുകൊണ്ട്, കോവിഡ് ആയതുകൊണ്ട് അതിനൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇതിപ്പോൾ ഇട്ടതാണ്. കായ്ഫലങ്ങൾക്ക് പുറമെ നാട്ടിൻപുറത്തെ ചില പൂക്കളും ഇലകളും ഈ പച്ചക്കറി പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഓണം പൂക്കളിടണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ സഹായത്തോടെ പച്ചക്കറി